നമസ്കാരം. അഖില ഭാരതീയ സന്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഈ വരുന്ന, അതായത് മെയ് മാസം 14-15 തീയതികളിൽ തിരുവനന്തപുരത്ത് ദക്ഷിണ ഭാരത സന്യാസി സംഗമം നടക്കുകയാണ്. ഇത് സംബന്ധിച്ച വാർത്തകൾ കഴിഞ്ഞ ദിവസവും തത്വമയി ന്യൂസ് നൽകിയിരുന്നു. ഏറ്റവും വലിയ ഒരു സംഗമമായി തന്നെ ഇത് മാറാനുള്ള ഒരുക്കങ്ങൾ അണിയറയിൽ പുരോഗമിക്കുകയാണ്. ഈ വരുന്ന 14-15 തീയതികളിൽ തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൻ്റെ അങ്കണത്തിലാണ് മഹനീയമായ ഇത്തരത്തിൽ ഒരു ചടങ്ങിന് വേദി ഒരുങ്ങുന്നത്. ദക്ഷിണ ഭാരതത്തിലെ, അതായത് പ്രത്യേകിച്ചും കർണാടകം, തമിഴ്നാട്, കേരളം ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സന്യാസി ശ്രേഷ്ഠന്മാർ ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. ഹൈന്ദവ സമൂഹം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ ആകും ഈ യാഗത്തിൽ, ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുക. ഭാരതത്തിൻ്റെ ആത്മീയ തേജസ് ലോകമെമ്പാടും പ്രചരിപ്പിച്ച മഹാനുഭാവന്മാർ, അതായത് സന്യാസി ശ്രേഷ്ഠന്മാർ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഈ ഒരു വലിയ മഹത്തായ സംഗമത്തിന് ആശംസകൾ നേരുകയാണ് മുൻ മിസോറാം ഗവർണറും മുതിർന്ന BJP നേതാവുമായ കുമ്മനം രാജശേഖരൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ദക്ഷിണ ഭാരതത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരുടെ ഒരു സമ്മേളനം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൽ നടക്കുകയാണ്. ആധ്യാത്മിക ആചാര്യന്മാരും ധർമ്മഗുരുക്കന്മാരും മഠാധിപതികളും സന്യാസി ശ്രേഷ്ഠന്മാരും എല്ലാവരും ഒത്തൊരുമിക്കുന്ന ഈ മംഗളവേള തീർച്ചയായും നമ്മുടെ ധർമ്മത്തിനും സംസ്കാരത്തിനും പൈതൃകത്തിനും എല്ലാം ഒരു വലിയ മുതൽക്കൂട്ടാകുന്ന മാർഗദർശനം ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സന്യാസി ശ്രേഷ്ഠന്മാർ ആണ് നമുക്ക് ധർമ്മോപദേശം നൽകേണ്ടതും മാർഗദർശനം നൽകേണ്ടതും. സമൂഹത്തിൻ്റെ ഇന്നത്തെ ഈ വളരെ ഭീതിതമായ അന്തരീക്ഷത്തിൽ നേർവഴിക്ക് നയിക്കാൻ, വെളിച്ചം കാട്ടിത്തരാൻ തീർച്ചയായും നമ്മുടെ ആധ്യാത്മിക ആചാര്യന്മാർക്ക് സാധിക്കും. വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ ചർച്ച ചെയ്തും തീരുമാനങ്ങൾ കൈക്കൊണ്ടും ഈ സമ്മേളനം വിജയകരമായ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ സാധിക്കട്ടെ. എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാരുടെയും പാദാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ സമ്മേളനം എല്ലാവിധത്തിലും മംഗളകരമായി തീരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭാവുകങ്ങൾ നേരുന്നു. നന്ദി, നമസ്തേ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മെയ് മാസം, അതായത് ഈ വരുന്ന 14-15 തീയതികളിൽ തിരുവനന്തപുരം ചെങ്കോട്ടുകോണം ശ്രീരാമദാസ ആശ്രമത്തിൻ്റെ അങ്കണത്തിലാണ് ഇത്തരത്തിൽ മഹനീയമായ സന്യാസി സംഗമം നടക്കുന്നത്. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് സന്യാസി സംഗമത്തിൻ്റെ തത്സമയ കാഴ്ചകൾ തത്വമയി നെറ്റ്വർക്കിലൂടെ കാണാവുന്നതാണ്. ഇതിനുവേണ്ടി തത്വമയും വിപുലമായ സാങ്കേതിക സൗകര്യങ്ങളാണ് സമ്മേളന വേദിയിൽ നിന്നും തത്സമയ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരുങ്ങുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.